സുധാകരനെ വാഴ്ത്തിപ്പാടാൻ പോയി ഊരാ കുടുക്കിലാക്കിയ ബി ആർ എം ഷബീർ തനിക്ക് പറ്റിയത് ഒരു നാവ് പിഴയാണ് എന്ന വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അല്ല, അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതങ്ങനെ, അത് യഥാർത്ഥത്തിൽ അത് ഒരുപക്ഷെ സ്ലിപ്പ് ഓഫ് ടങ് ആയിരിക്കും. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചുകൂവി നേതാവിനെ അങ്ങ് പുരപ്പുറത്ത് കയറ്റിക്കളയാമെന്ന് വിചാരിച്ചാണ് ഷഫീർ ഇതൊക്കെ തട്ടിവിട്ടത്. അനിൽ ഷുക്കൂർ വധക്കേസിൽ ജയരാജനെയും രാജേഷിനെയും പ്രതികളാക്കിയത് സുധാകരൻ പോലീസിനെ വിരട്ടിയാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങ് തട്ടിവിട്ട ഷഫീർ അത് വലിയ വിവാദമായതോടെ, സുധാകരൻ കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് വീണതോടെ നാവ് പിഴയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പി ജയരാജൻ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയായിരുന്നു താനെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് ഒരു കോൺഗ്രസ് നേതാവ് സുധാകരൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വിളിച്ചു കൂവുമ്പോൾ ഈ നാടിന് അത് ബോധ്യപ്പെടുകയല്ലേ എന്ന ചോദ്യമാണ്. സുധാകരനെതിരെ യഥാർത്ഥത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിലപാടാണ് സി പി എം ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പോലീസിനെ വിരട്ടി ആളുകളെ പ്രതിയാക്കുക തനി ഗുണ്ടാപ്പണി തന്നെയാണ്. ആ ഗുണ്ടാപ്പണിക്ക് അംഗീകാരം നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ ബി ആർ എം ഷബീർ ചെയ്തത്. സുധാകരനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കാശും ചെലവാക്കി അവിടേക്ക് ഇറക്കിയതാണ്. ഇങ്ങനെ ഒരബദ്ധം സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും സുധാകരൻ വിചാരിച്ചു കാണില്ല. ഇപ്പോൾ നാവുപിഴ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബി ആർ എം ഷബീറിനെ സംബന്ധിച്ചിടത്തോളം നാവുപിഴ എന്ന് പറയുന്നത് ഒരു ഹോബിയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. കാരണം പറയുന്നതൊക്കെ ഒന്നുകിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ സ്വയം വിനാശം വരുത്തി വയ്ക്കുന്നതാണ് എന്നുള്ളത് ഈ ചാനൽ ചർച്ചകളിലൂടെയൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എല്ലാം അറിയാമെന്നുള്ള ഭാവത്തോടുകൂടി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ എന്ന് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു വരുമ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. ഇവിടെയും സംഭവിച്ചത് അതുതന്നെ. സുധാകരനെ യയാതിയാക്കുന്നു, സുധാകരനെ പിതാമഹനാക്കുന്നു, സുധാകരനെ ദേവേന്ദ്രനാക്കുന്നു, സുധാകരനെ അങ്ങനെ ഇനി ആക്കാനൊന്നുമില്ല. അങ്ങനെ ആക്കിയാക്കിയാണ് ഒടുവിൽ സുധാകരനാണ് ജയരാജനെയും രാജേഷിനെയും പ്രതികളാക്കിയത് എന്ന് കൂടി കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു കൊടുത്തു. രാഷ്ട്രീയ ബോധമെന്ന് പറയുന്ന സംഗതി ഈ അന്ധമായ നേതൃഭക്തി ഉണ്ടാകുമ്പോൾ ഇല്ലാതായി പോകുന്നു. അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അതിവൈകാരികമായി കാര്യങ്ങളെ കാണുന്നവർ, അതിൻ്റെ ദുരന്തമാണ് സുധാകരനും ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുവഴി ബി ആർ എം ഷബീറും അനുഭവിക്കുന്നത് ഷബീറിന് അയ്യോ അതെൻ്റെ പിഴയാണേ എന്ന് കരഞ്ഞു പറയേണ്ടി വരുന്നത്.